പോക്കോയുടെ പോക്കോ M3 എന്ന പുതിയൊരു ഫോണും കൂടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഫോൺ ഏകദേശം ഒരു 10-12,000 രൂപയ്ക്കാണ് വരുന്നത് എന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പോക്കോ M2 ലോഞ്ച് ചെയ്ത ക്യാമറയിൽ മൊഡ്യൂളിൽ നിന്നും കാര്യമായ വ്യത്യാസത്തോടെയാണ് പോക്കോ M3 ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഫോണിൻ്റെ ടോട്ടലി ഒരു സ്പെക് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.53 ഇഞ്ചിൻ്റെ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 400 nitsൻ്റെ ബ്രൈറ്റ്നെസ് ആണ്. അപ്പോൾ വലിയ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒന്നുമല്ല, നോർമലി ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 395 pixels per inch ഡെൻസിറ്റിയാണ് ബോഡിക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കോണിങ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, പ്ലാസ്റ്റിക് ബാക്കാണ് ഈ ഫോണിൻ്റെ ഒരു മോഡൽ, അതായത് ബോഡി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അത്യാവശ്യം ഒരു നോർമൽ യൂസറിന് വേണ്ട എല്ലാ ഒരു സ്പെക്കും ഇതിൽ നൽകിയിട്ടുണ്ട്. വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്ലേ ഒന്നുമല്ല, സാധാ നോർമൽ ഡിസ്പ്ലേ ആണ്. ഇനി ഈ ഫോണിൻ്റെ പ്രൊസസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 662 എന്നൊരു നോർമൽ പ്രൊസസ്സറാണ്. അഡ്രിനോ 610 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി ഷോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ MIUI 11 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രൊസസ്സറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ ഒരു നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഗെയിമിങ്ങിനൊന്നും അത്ര ഒരു ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ഈ ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതല്ല, കാരണം ഇതൊരു ഗെയിമിംഗ് പ്രൊസസ്സറല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 48 MP f/2 വരുന്ന ഒരു വൈഡ് ആംഗിളും 8 MP ഒരു അൾട്രാ വൈഡും 5 MP ഒരു മാക്രോ ലെൻസും, അങ്ങനെ 3 ക്യാമറകളാണ്, ട്രിപ്പിൾ റിയർ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 fps വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 8 MP സിംഗിൾ ക്യാമറയാണ്. അതിലും നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 fps വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ക്യാമറ ഒരു നല്ലൊരു പെർഫോമൻസ് തരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പോക്കോ M2 13 MP ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ ക്യാമറ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്താണ് ഇപ്പോൾ പോക്കോ M3 എന്ന ഫോൺ പുറത്തിറക്കുന്നത്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 6000 mAh ഒരു ബിഗ് ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചാർജ് ചെയ്യാൻ വേണ്ടി 18W ഫാസ്റ്റ് ചാർജറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു നോർമൽ യൂസറാണ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ നല്ല ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിലായിട്ട് റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം 2 SIM കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫോൺ നമുക്ക് 3 storage വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. 6GB 64GB എന്നൊരു വേരിയൻറ്റും 6GB 128GB എന്ന മറ്റൊരു വേരിയൻറ്റും 6GB 256GB എന്നൊരു ടോപ്പ് വേരിയൻ്റായ 3 variants ഇതിൽ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. EMMC 5.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഈ ഫോൺ നമുക്ക് ബ്ലാക്ക് എന്ന കളറിലും യെല്ലോ എന്ന കളറിലും ബ്ലൂ എന്ന കളറിലും നമുക്ക് അവൈലബിൾ ആണ്. നവംബർ 24 ഈ ഫോൺ നമ്മിലേക്ക് ഇറങ്ങുക. ഏകദേശം ഒരു 12,000-13,000 രൂപ നമുക്ക് ഇതിന് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രോസസ്സറും നല്ലൊരു ബാറ്ററി ബാക്കപ്പും ക്യാമറയൊക്കെ ആയിട്ട് നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു ഗെയിമറും അല്ലെങ്കിൽ ഹെവി യൂസറാണെങ്കിൽ
ഈ ഫോൺ നിങ്ങൾക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല, കാരണം ചെറിയൊരു ഡിസ്പ്ലേ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.